Hi friends, welcome to Pets and Fins. ഇന്നത്തെ നമ്മൾ ടോപ്പിക് പറയണോ എന്ന് തന്നെ അറിയില്ല, കാരണം ബോക്സ് കാണുമ്പോൾ തന്നെ ടോപ്പിക്കിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ. ഇത് പിന്നെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഫിൽട്ടറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് എങ്ങനെ പാക്ക് ചെയ്യണം, പലരും നമ്മളിൽ പലരും ഈ കാനിസ്റ്റർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കാനിസ്റ്റർ ഫിൽട്ടർ, എക്സ്റ്റേണൽ കാനിസ്റ്റർ ഫിൽട്ടർ, മീനിങ് ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ക്യാൻ ടൈപ്പ് ഫിൽട്ടറാണ്, എക്സ്റ്റേണൽ ആണ്, ടാങ്കിന് പുറത്താണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ കാനിസ്റ്റർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അധികം പേടിപ്പിക്കാനൊന്നുമില്ല, ഇത് ടാങ്കിന് പുറത്ത്, അതായത് വെള്ളം ടാങ്കിന് പുറത്തേക്ക് എടുത്ത് ഫിൽട്ടർ ചെയ്ത് തിരിച്ച് ടാങ്കിലേക്ക് വിടുകയാണ് ഈ മെഷീൻ ചെയ്യുന്ന പ്രോസസ്സ്. വലിയ ടാങ്കിന് സ്പോഞ്ച് ഫിൽട്ടർ പോരാ, അതിന് കാനിസ്റ്റർ ഫിൽട്ടർ അല്ലെങ്കിൽ സമ്പ് ഫിൽട്രേഷൻ സിസ്റ്റം വേണം, എന്നാൽ മാത്രമേ വെള്ളം ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. ഈ ഇതുപോലുള്ള ഫിൽട്രേഷൻ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കിട്ടും, അത് ഷുവറാണ്. നമ്മളിൽ പലരും ഈ ഫിൽട്ടർ എന്നല്ല വേറെയും ഫിൽട്ടറുകൾ വാങ്ങി യൂസ് ചെയ്യുന്നവരെ എനിക്ക് തന്നെ അറിയാം. പക്ഷേ അവരുടെ ഈ പാക്കിംഗ് ഉണ്ടല്ലോ, മീഡിയ പാക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ തെറ്റിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഫിൽട്ടർ റണ്ണാവും, പക്ഷേ വെള്ളം ക്ലീൻ ആവില്ല. പലരും പറയുന്ന വേറൊരു കംപ്ലയിൻ്റാണിത്, ഞാൻ കാനിസ്റ്റർ ഫിൽട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളം ക്ലൗഡി വാട്ടറാണല്ലോ. കാനിസ്റ്റർ ഫിൽട്ടറിൻ്റെ വർക്കിംഗ് എങ്ങനെയാന്ന് കറക്റ്റായിട്ട് അറിയണം. കണ്ടില്ലേ, ഇതിൻ്റെ മേലൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, കാണാവോ? ആ ഡയഗ്രത്തിൽ പറയുന്നത് പ്രകാരം ടാങ്കിൽ നിന്ന് വെള്ളം ഡയറക്റ്റായിട്ട് ഫസ്റ്റിൽ തന്നെ ഈ കാനിസ്റ്ററിൻ്റെ അടിയിലേക്കാണ് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് താഴ്ന്ന് മേലോട്ടാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അല്ലാതെ മേലെ നിന്ന് താഴോട്ടല്ല വെള്ളം പോകുന്നത്. അപ്പോൾ താഴെന്നാണ് നമ്മുടെ മൈൻഡിൽ അത് വേണം. വെള്ളം നമ്മളിപ്പോൾ ഒരു ഫിൽട്ടറിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ പോവില്ലേ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും, വേസ്റ്റ് കിട്ടും, ഡേർട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വെള്ളം താഴ്ന്ന് മേലോട്ടാണ് വരുന്നത്. അപ്പോൾ താഴെയാണ് കംപ്ലീറ്റ് മേജർ ഇമ്പ്യൂരിറ്റീസ്, മേജർ വേസ്റ്റും പിന്നെ ഈ ഫുഡ് വേസ്റ്റും ഫിഷിൻ്റെ വേസ്റ്റും ഒക്കെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, താഴെ വേണം നമ്മുടെ ഫിൽട്ടർ ഫ്ലോസ് അല്ലെങ്കിൽ ഫിൽട്ടറേഷനുള്ള ഈ സ്പോഞ്ച് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 4 ട്രേയാണുള്ളത്. 4 ട്രേയിലും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെതായ സാധനങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റം ഫിൽട്രേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഓരോരോ പാർട്ടായിട്ട് നമുക്ക് പുറത്ത് എടുക്കാം. ഓരോ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് എടുക്കാം. ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് വെക്കാം. പാക്കിംഗ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇതുപോലുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ കൂടുതലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ പാക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും, നല്ല ബബിൾ റാപ്പിലൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോ പിന്നെ കാനിസ്റ്ററിന്റെ മെയിൻ ബോഡിയാണ് നമ്മളിപ്പോ എടുത്തു വെച്ചത്. ഇതാണ് അതിന്റെ പ്ലംബിംഗ് ഐറ്റംസ്, ഒരു ബോക്സിലായിട്ടാണ് വരുന്നത്. പ്ലംബിംഗ് ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിൽ വരുന്നു. ഇനി ഇതിന്റെ കവർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിന്റെ ഹെഡ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് ഹെഡ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇപ്പോ ഇതിന്റെ കവർ റിമൂവ് ചെയ്യുന്നു. ഇത് അത്യാവശ്യം വെയിറ്റ് കേട്ടോ, അപ്പൊ ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കുക. അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കാം. ഇനി ഇതിന്റെ 4 ക്ലിപ്പ് വരുന്നുണ്ട്, 2 എണ്ണം അതിന്റെ ബോഡിയിലും 2 എണ്ണം ഈ മോട്ടറിന്റെ, അതായത് കവറിന്റെ മേലെയാണ്. അത് ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യാം. ക്ലിപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്സ് ഒക്കെ കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലോ, ഇപ്പൊ ഇത് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മാത്രമേ വെക്കാവൂ, കാരണം അതിന്റെ ട്യൂബ് കണ്ടില്ലോ, ഗ്ലാസ് ആണ് പൊട്ടുന്നതാണ്. അതാണ് UV ട്യൂബ്, UV ലൈറ്റ് ഉണ്ട് അതിനകത്ത്, UV സ്റ്റെറിലൈസേഷൻ ആണ്. വെള്ളം ഫൈനലി ടാങ്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് UV സ്റ്റെറിലൈസ്ഡ് ട്രീറ്റഡ് വാട്ടറാണ് മേലെ നമുക്ക് ടാങ്കിലേക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇത് ട്രേ ആണ്. ഇതിനകത്ത് 304B എന്നല്ലേ ഇത് മോഡലിന്റെ പേര്. അപ്പൊ 304 എന്ന് പറയുമ്പോൾ 4 ട്രേസ് ഉണ്ടാവും ഇതിനകത്ത്. ഇപ്പൊ 1, 2, 3, ഇനി ഒരു ബേസിൽ ഒരു ലാസ്റ്റ് ട്രേ കൂടെ ഉണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും ഈ ട്രേ കൗണ്ട് ചെയ്യുന്നത് താഴെ നിന്ന് മേലോട്ടാണ്. 1, 2, 3, 4 ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിന്റെ ഈ കാനിസ്റ്ററിന്റെ ബേസിലുള്ള ട്രേ ആണ് ട്രേ നമ്പർ 1. അങ്ങനെയാണ് ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ആ ട്രേ നമ്പർ 1ലേക്കാണ് ആദ്യമായിട്ട് വെള്ളം വരുന്നത്. അപ്പൊ അവിടെ ഫസ്റ്റ് വെള്ളം വരുന്നിടത്ത് നമുക്കൊരു കോൾസ് ഫിൽട്ടർ, ഒരു സ്പോഞ്ച് വെക്കണം. കുറച്ച് കോൾസ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ട് വലിയ ഹോൾസ് ഉള്ള ഫിൽട്ടർ സ്പോഞ്ച്.
അപ്പൊ എന്താവും, ഫസ്റ്റ് തന്നെ വെള്ളം വരുമ്പോൾ തന്നെ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ്, അതിന്റെ വേസ്റ്റും ഫിഷ് വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം ഉണ്ടാവും. അതൊന്നും മീഡിയയിലേക്ക് ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ആദ്യം വെള്ളം വീഴുന്നിടത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ഈ വലിയ സ്പോഞ്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പിടിച്ചു വെക്കും. ഈ വലിയ സ്പോഞ്ച് ഫസ്റ്റ് വെച്ചതിന് ശേഷം അതിനുശേഷം വേണം നമ്മൾ നേരിയ ഫൈൻ ആയിട്ടുള്ള സ്പോഞ്ച് വെക്കാൻ. അത് ഓൾറെഡി ഈ കാനിസ്റ്റർ വാങ്ങുമ്പോൾ ഇത്രയും കാലത്ത് തന്നെ കാണും കണ്ടില്ല, ഇതാണ് ഫൈൻ സ്പോഞ്ച്. അത് മാറ്റി നമ്മൾ ഫസ്റ്റ് ഈ ഇത് വെക്കുന്നു, പിന്നെ കോഴ്സ് ഇത് സ്പോഞ്ച് വെച്ച് അത് അതിന് കറക്റ്റായി കട്ട് ചെയ്ത് എടുത്താൽ മതി. എല്ലാവർക്കും ഷോപ്പിലും കിട്ടും അത് വാങ്ങാൻ. ഇത് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ അത് വാങ്ങിക്കൊള്ളൂ. കാരണം ഈ കാനിസ്റ്ററിന്റെ അകത്ത് ജസ്റ്റ് നാല് ഫൈൻ സ്പോഞ്ച് മാത്രമേ കാണുള്ളൂ. ഇത് കറക്റ്റായിട്ട് വെച്ചു, അതിന്റെ റോളേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കട്ട്, കുറച്ച് ടൈം എടുത്ത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഫൈൻ സ്പോഞ്ചും കൂടെ വെക്കുന്നു. ഇപ്പോ ട്രേ നമ്പർ വൺ ഓവർ. ട്രേ നമ്പർ വൺ ഇപ്പൊ പെർഫെക്റ്റ്ലി പാക്ക് ആയി കഴിഞ്ഞു. അതിലേക്കാണ് ആദ്യം വെള്ളം വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോ അതിനകത്ത് വേണം വെക്കാം. ഇനി ട്രേ നമ്പർ ടു, ത്രീ, ഫോർ, ഈ മൂന്നല്ലേ ബാക്കിയുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേ നമ്പർ ടു എടുക്കുന്നു. ഈ ട്രേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പ്രശ്നമില്ല കേട്ടോ, എല്ലാം സെയിമാണ്. ട്രേ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ട്രേ നമ്പർ ടുവിൽ നമ്മൾ ബയോളജിക്കൽ ഫിൽട്രേഷൻ സിസ്റ്റം, അതായത് ബെനിഫിഷ്യൽ ബാക്ടീരിയ വളരാൻ ആവശ്യമുള്ള സെറാമിക് റിങ്സ് ആണ് ഇടുന്നത്. ഈ സെറാമിക് റിങ്സിനകത്ത് ഇഷ്ടംപോലെ മൈന്യൂട്ട് സ്പേസസ് ഉണ്ട് അതിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയാസിന്. അപ്പോ ആ ഫിൽട്ടർ ബ്ലോക്ക് ഒന്നും എടുക്കാതെ ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്തു, ഈ സെറാമിക് റിങ്സ് അതിൽ സ്പ്രെഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ പുതുതായി വെക്കുവാണെങ്കിൽ ഇത് പുതിയത് വേണ്ടുള്ളൂ, ഇല്ല പഴയ മീഡിയ ഉണ്ടെങ്കിൽ പഴയത് വെച്ചാൽ മതി. അപ്പൊ ഓൾറെഡി ബെനിഫിഷ്യൽ ബാക്ടീരിയ അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ തേർഡ് ട്രേ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ബയോബോസ് വേണമെങ്കിൽ ഇടാം, അങ്ങനെ പല മീഡിയകളും ഉണ്ട്, കോറൽസ് ഇടാം. നമ്മൾ ഞാനിപ്പോ ഇതിനകത്ത് ഇടാൻ പോകുന്നത് സ്റ്റോൺ, സ്റ്റോൺ അല്ല, ഗ്രേവലാണ്. ഈ ഗ്രേവലി ഞാൻ വേറെ ടാങ്കിൽ നിന്ന് എടുത്തതാണ്. ഇത് ഇടാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഓൾറെഡി ബെനിഫിഷ്യൽ ബാക്ടീരിയ കാണും. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ഈ ഫിൽട്ടർ റൺ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ട്രേ ആണ് അടുത്തത്. അത് ഇതിനകത്ത് ഞാൻ കെമിക്കൽ ഫിൽട്രേഷൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ ഫിൽട്രേഷൻ മീൻസ് ഞാൻ അതിനകത്ത് എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റഡ് കാർബൺ, അത് ബോക്സ് വാങ്ങാൻ കിട്ടും, അതിനകത്തുള്ള ഫിൽട്ടർ ഫ്ലോസ് എടുക്കാതെ ആക്ടിവേറ്റഡ് കാർബൺ ആണ് ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത്. അതിനു മുമ്പ് അതിനകത്ത് ഞാൻ ഒരു ലെയർ ഈ ഫിൽട്ടർ ഫ്ലോസ്, ഇത് ഇതും വാങ്ങാൻ കിട്ടും നമ്മുടെ അക്വേറിയം ഷോപ്പിൽ. ഫിൽട്ടർ ഫ്ലോസ് അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് അത് ഇടയിടയിൽ ഇങ്ങനെ ഓരോ ലെയർ വെച്ച് കൊടുത്താൽ നല്ലതാണ്. അത്രയും വാട്ടർ ഫിൽട്ടറായി വെരി ചെയ്യുന്നത് നമ്മൾ ഓരോ ലെയർ വെക്കുന്നതിനാണ് പേട്ട്. അപ്പൊ ഞാൻ അതും ഒരു ലെയർ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാനിപ്പോ സ്പീഡിൽ തന്നെ കട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് ബ്ലേഡ് ഉണ്ടൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, നല്ല കറക്റ്റായിട്ട് ഇരിക്കും. അത് ഇതിനകത്ത് വെച്ചു, എന്നിട്ട് നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ അതിന് മേലെ വെച്ചു കൊടുക്കുക. ആക്ടിവേറ്റഡ് കാർബൺ ഒന്നും കേട്ട് പേടിക്കണം. നമ്മുടെ നാട്ടിൽ പണ്ട് കിണറിലൊക്കെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെറുപ്പത്തിൽ കാണാറുണ്ടായിരുന്നു, ചിരട്ട കത്തിച്ചിട്ട് അതിന്റെ കരി ഒരു തുണിയിൽ കെട്ടിയിട്ടായിരുന്നു. ഇതും അതിന്റെയൊക്കെ ഒരു ഇത് അതെല്ലാം ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ കണ്ടില്ലേ, കരി പോലുള്ള ഒരു സാധനമാണ് ഉള്ളിൽ. അത് അത് നമ്മളെടുത്ത് അത് ഇതിനകത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് വാട്ടറിൽ, നമ്മുടെ ടാപ്പ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കാം. എന്നാൽ ആ കറുത്തായതിന് മേലുള്ള പൊടികളൊക്കെ ഒന്ന് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ അക്വേറിയത്തിലേക്ക് അത് ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ അക്വേറിയത്തിലേക്ക് വരും. വന്നാലും കുഴപ്പമില്ല, അതൊരു ദോഷമുള്ള സാധനമല്ല. അടുത്ത രണ്ട് റൗണ്ട് എടുക്കുമ്പോഴേക്ക് അതങ്ങ് പോകും. ഇനി അത് വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ മേലെ നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫിൽട്ടർ ഫ്ലോസ് അതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. അപ്പൊ അതുപോലുള്ള ചെറിയ ഡേർട്ട് പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അതായത് ഇതൊരു ഫൈനൽ ചെക്ക് പോയിന്റ് ആണ്. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ വെള്ളം നേരെ ടാങ്കിലേക്കാണ് വരുന്നത്. ഇത് ഇത് അതായത് ഞാൻ പറഞ്ഞല്ലോ, താഴ്ന്ന് മേലോട്ടാണ് ഇതിന്റെ ഫിൽട്രേഷൻ പ്രോസസ് നടക്കുന്നത്. ഈ സ്പെസിഫിക് കാനിസ്റ്ററിൽ അങ്ങനെയാണ്, വേറെ കാനിസ്റ്ററിൽ വ്യത്യാസം ഉണ്ടാവാം. അതായത് അതിന്റെ പേപ്പർ എടുത്ത് വായിച്ചു നോക്കി തന്നെ പഠിക്കണം. ഇത് അതിന്റെ മേലെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ഇപ്പോ ആ ഒരു പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഈ എക്സ്റ്റേണൽ കാനിസ്റ്റർ ഫിൽട്ടർ സെറ്റപ്പ് ഒക്കെ നിറയെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പോ ഓരോരുത്തരുടെ ഇതും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന മീഡിയ ആയിരിക്കും വ്യത്യാസമുള്ളത്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഞാനിപ്പോ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ആ ലൈറ്റിന്റെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ്. കാരണം ആ പൊസിഷൻ തെറ്റിയാണ് നമ്മൾ ഈ ട്രേ അറേഞ്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ ലൈറ്റ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവില്ല, പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം, അത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ തെറ്റിപ്പോയെങ്കിൽ സമയം നഷ്ടമാവുന്നത് വിചാരിക്കരുത്, വീണ്ടും ട്രേ ഒക്കെ പുറത്തേക്ക് എടുത്ത് വീണ്ടും രണ്ടാമത് അറേഞ്ച് ചെയ്യാം അതിന്റെ പൊസിഷൻ കണക്ട് ചെയ്തിട്ട്, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഫിൽട്രേഷൻ സിസ്റ്റം നടക്കുള്ളൂ. ട്രേ നമ്പർ ടു, അടുത്ത് ഞാൻ ട്രേ നമ്പർ ത്രീ വെക്കുന്നു. ആ ഹോൾസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ നോക്കാം ഓരോന്നിന്റെയും മേലെ, അതിനല്ല പിടിയൊക്കെ ഉണ്ട് വെക്കാൻ വേണ്ടി. ഓക്കെ, ട്രേ നമ്പർ ത്രീ. ഇനി ലാസ്റ്റ് ട്രേ, ട്രേ നമ്പർ ഫോർ, നമ്മുടെ കെമിക്കൽ ഫിൽട്രേഷന്റെ ട്രേ. അപ്പൊ താഴെ മെക്കാനിക്കൽ ഫിൽട്രേഷൻ, സ്പോഞ്ച്, കോർസ്, ഫൈൻ സ്പോഞ്ച്, അതിനുശേഷം ബയോളജിക്കൽ ഫിൽട്രേഷൻ, സെറാമിക് റിങ്സ്, അതിനുശേഷം വീണ്ടും ഒരു ബയോളജിക്കൽ മീഡിയ കൊടുത്ത് ഗ്രേവലിൽ വെച്ച് അതിനകത്ത്
beneficial bacteria space kodutu last ayittu nammal veendum filter flows vechittu carbon kodutha mele veendum filter flows vechu ini nammal endeyunu ee head adil fit cheyunu correct ayittu nikkum pole vachayina shesham maatram press cheya illengil potti povu adin shesham aadyam ee body ilulla rendu clip eduthu connect cheya adin shesham nammude ee head ne mele ulla rendu clip just press cheythu kodukku appo idu set aayi ini nammal endeyunu plumbing nokka plumbing കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട കാരണം ജസ്റ്റ് അതിനകത്ത് രണ്ട് ഔട്ട്ലെറ്റ് പൈപ്പും ഇൻലെറ്റ് പൈപ്പും അതിന്റെ ഇൻലെറ്റിലേക്ക് എടുക്കുന്ന പൈപ്പും ജസ്റ്റ് ഔട്ട്ലേക്ക് പോകുന്ന സ്പ്രേ ബാറും മാത്രമേ ഉള്ളൂ അത് സെറ്റ് ചെയ്യുന്നതിന് അത് ഏത് കുട്ടിയേക്കും ചെയ്യാം കാരണം അതിനകത്ത് ഒരു സയൻസ് ഒന്നും ഇല്ല മറ്റേ സ്ഥലത്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഫിൽട്രേഷൻ പ്രോസസ് നടക്കില്ല അതുകൊണ്ടാണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് പിന്നെ ജസ്റ്റ് നമ്മുടെ ഈ രണ്ട് കണ്ടില്ലേ അത് രണ്ടും സെയിം സൈസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല ഒന്ന് ഇൻലെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ് രണ്ടാമത്തത് ഔട്ട്ലെറ്റ് അതായത് ഔട്ട്ലെറ്റ് എന്ന് പറയാൻ പോകുന്ന ഔട്ട് ഫ്ലോ അതായത് നമ്മുടെ ഈ കാനിസ്റ്ററിനകത്ത് പുറത്തേക്ക് വെള്ളം വരുന്ന പൈപ്പ് ഒന്ന് കാനിസ്റ്ററിലേക്ക് വെള്ളം എടുക്കുന്ന പൈപ്പ് എന്നിട്ട് കൺഫ്യൂഷൻ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞ ഇത് ആ കാനിസ്റ്ററിലേക്ക് വെള്ളം എടുക്കുന്ന പൈപ്പാണ് ഇത് അതിന്റെ ഇൻഫ്ലോ ഇൻഫ്ലോ എന്ന് പറയാൻ പോകും അങ്ങനെ വേണം പറയാം കണ്ടില്ലേ ഇതിന്റെ താഴെ ആ ഫിഷ് ഒന്നും കയറി പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം അവിടെ തന്നെ ഉണ്ട് ഒരു ചെക്ക് പോയിന്റ് അത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇനി അതിന്റെ അറ്റത്ത് നമ്മൾ ആ പൈപ്പ് കണക്ട് ചെയ്തത് ഇത് അതിന്റെ നോബാണ് ഈ രണ്ട് പൈപ്പുകളും ഇൻലെറ്റും ഔട്ട്ലെറ്റും പിന്നെ കാനിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന നോബാണ് അത് ആദ്യം ഓപ്പൺ പൊസിഷനിൽ വെച്ചിട്ട് അല്ല ക്ലോസ് പൊസിഷനിൽ വെച്ച് ഇപ്പൊ ഓപ്പൺ പൊസിഷനിലേക്ക് ആക്കി തീർന്നു എക്സ്റ്റേണൽ കാനിസ്റ്റർ ഫിൽട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ വീണ്ടും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ